അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങൾക്ക് ശാശ്വത ജീവിതത്തിനായി സജ്ജീകരിക്കപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ വിശാലത നമുക്ക് വർണ്ണിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അടിയുറച്ച വിശ്വാസവും ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കേ ആ സ്വർഗം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തുവൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗവും നേടാൻ നിങ്ങൾ ധൃതിയിൽ വരിക. ഭയഭക്തി പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നതാണത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ് നിങ്ങൾ ധൃതിയിൽ മുന്നോട്ട് വരിക എന്നുള്ളത്. അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യകളെയും നിങ്ങൾ മുറുകെ പിടിച്ച് ആ വിശാലമായി കൊണ്ടുള്ള സ്വർഗത്തിലേക്ക് ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുമാറ് ആവേശത്തോടെ, താല്പര്യത്തോടെ, അതീവ നല്ല മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഫിഹാ മാ ലാ ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖത്വറ അല ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരാൾക്കും ഭാവനയിൽ സങ്കൽപ്പിക്കാൻ കഴിയാത്തതുമായ സൗഖ്യങ്ങളാണ് സ്വർഗത്തിലുള്ളത് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നാളെ ആ പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധ്യമാകുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ 100 ദരജകളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വ്യത്യസ്തമായ പേരുകളിൽ ആ സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ജന്നാത്ത്, ജന്നത്ത്, അൽ ഫിർദൗസ്, ജന്നാത്തു അദിൻ എന്നിങ്ങനെയുള്ള പേരുകൾ വന്നതായി നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്, കുറേ കാലം നരകശിക്ഷ അനുഭവിച്ച ശേഷം നരകത്തിൽ നിന്ന് മോചനം നൽകി ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹു അയാളോട് കൽപ്പിക്കുന്നു, ഇനി നീ സ്വർഗത്തിൽ കടന്നുകൊള്ളുക. സ്വർഗ കവാടത്തിലെത്തുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞതായി അയാൾക്ക് തോന്നുകയാണ്. അയാൾ തിരിച്ചു വന്ന് അള്ളാഹുവിനോട് പറയും, യാ റബ്ബി വജത്തുഹ മൽആ, നാദാ, അവിടെ നിറഞ്ഞു കഴിഞ്ഞല്ലോ, അവിടെ ഇനി സ്ഥലമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അയാൾ വന്ന് റബ്ബിനോട് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് വീണ്ടും പറയും, ചെല്ലു സ്വർഗത്തിൽ കടന്നുകൊള്ളുക. 3 തവണ ഇത് ആവർത്തിക്കുകയാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയും, നീ പോയി സ്വർഗത്തിൽ കടക്കൂ, മുഴുവൻ ദുനിയാവിൻ്റെ 10 ഇരട്ടി സൗകര്യവും സൗഖ്യവും നിനക്കവിടെ ലഭിക്കും. അയാൾ സംശയിക്കും, അയാളെ തമാശയാക്കുകയാണോ എന്ന്. എന്നാൽ അത് പൂർണ്ണ സത്യമാണ്, യഥാർത്ഥമാണ്. ദാലിക അദ്ന അഹ്ലിൽ ജന്നത്തി മൻസില, അതാണ് സ്വർഗത്തിലെ ഏറ്റവും താഴെപ്പടിയിലുള്ള പദവി. വിശ്വാസികളെ, നമ്മുടെ നമസ്കാര ശേഷം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വർഗത്തെ അള്ളാഹുവെ എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവെ ആ സ്വർഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ആ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നുള്ള ആ ഒരു ദുആ വസിയത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും റബ്ബ് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.